ഞാൻ ഡോക്ടർ ആരതി വാസുദേവ് കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയിൽ നിന്നാണ്. ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണ രീതികൾ. പ്രത്യേകിച്ചും ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആദ്യം വരുന്ന ഒരു ചിന്തയാണ്, ഇപ്പോൾ ആയുർവേദ മരുന്ന് കഴിക്കുകയാണെങ്കിലും ശരി, എങ്ങനെയാണ് ഭക്ഷണ ക്രമങ്ങൾ എങ്ങനെയാണ് ആയുർവേദത്തിൽ പറയുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഇന്നത്തെ സമൂഹത്തിൽ വളരെ കുറവാണ്. ഒരു ആയുർവേദത്തിലേക്ക് ഒരു രോഗി വരുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് ഇതിന് പഥ്യമുണ്ടോ, ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാമോ കഴിക്കാതിരിക്കാമോ എന്നുള്ളതൊക്കെയാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആയുർവേദം വെറും ഒരു ചികിത്സാ രീതി മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദം എന്ന് പറയുമ്പോൾ അതിൽ ഭക്ഷണ രീതികൾ, നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണ രീതികൾക്ക് ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത്. എല്ലാം വാരി വലിച്ചു കഴിക്കുക എന്നുള്ളതിനേക്കാളും ഒരു സമീകൃതമായിട്ടുള്ള ഒരു കാര്യമാണ് ആയുർവേദം എപ്പോഴും നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് മൂന്ന് നേരമാണെങ്കിലും നാല് നേരമാണെങ്കിലും കഴിക്കുന്നത് ഒരു മൂന്ന് രീതിയിലാണ്. അതായത് നമ്മൾ കഴിക്കേണ്ടത് എത്രത്തോളം അളവ് എന്ന് പറയുമ്പോൾ ആയുർവേദം പറയുന്നത് അതിനെ മൂന്നായിട്ട് നമ്മുടെ ഒരു ആമാശയത്തെ തിരിക്കാനാണ്. അതിൽ മൂന്നിലൊന്ന് ഭാഗം വെള്ളത്തിനായും മൂന്നിലൊരു ഭാഗം ഖരഭക്ഷണത്തിനായും ഇനി ബാക്കിയുള്ള ഒരു മൂന്നിലൊന്ന് ഭാഗം എന്ന് പറയുന്നത് ഒഴിച്ചിടാനുമാണ് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ദഹനം ശരിയായി നടക്കുന്ന ഒരു പ്രക്രിയ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൂന്നിലൊരു ഭാഗം ആമാശയത്തിൻ്റെ ഒഴിച്ചിടണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ദഹനം സുഗമമായ രീതിയിൽ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും രുചിയുള്ള ഭക്ഷണം വരുമ്പോൾ പലരും ചെയ്യാത്തത്. അതാണ്, നമ്മൾ കൂടുതൽ കഴിക്കുന്നു, പിന്നെ ദഹനത്തിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, അത് മലശോധനയെ എല്ലാത്തിനെയും ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ജീവിത രീതിയുടെ ഒരു ഭാഗമായിട്ട് ആയുർവേദം പറയുന്നത്, പല ഗ്രന്ഥങ്ങളിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നത് ആസ്വദിച്ച് കഴിക്കുക, നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പാത്രം ഉൾപ്പെടെ എല്ലാത്തിനും അതിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് തന്നെ വരുന്നുണ്ട് ആയുർവേദത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അപ്പം നമുക്കിഷ്ടമുള്ളവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അധികം സംസാരിക്കാതെ ഭക്ഷണം കഴിക്കുക, ഇതിനെല്ലാം വളരെ പ്രാധാന്യമാണ് ഉള്ളത്. പിന്നെ പ്രത്യേകിച്ചും ഈ ഭക്ഷണ രീതിയെപ്പറ്റി പറയുമ്പോൾ ആയുർവേദ മരുന്നുകളുടെ ഒപ്പം വരുന്ന ഒരു കാര്യമാണ് പഥ്യം. പഥ്യം എന്നാൽ എന്താണെന്നുള്ളത് ഇന്നും പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പഥ്യം എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ പഥ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് വാസ്തവത്തിൽ. അതായത് പഥ്യം വരുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നിനല്ല, മറിച്ച് നമ്മൾ നമ്മുടെ രോഗാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് പഥ്യം പറയുന്നത്. ആ രോഗാവസ്ഥയ്ക്ക് അനുസൃതമായി നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാം എന്നുള്ളതാണ് പഥ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു രോഗത്തിന് വേണ്ടിയാലും നമ്മൾ മരുന്ന് കഴിക്കുന്നത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ഭക്ഷണം എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളതിനെല്ലാം ആശ്രയിച്ചാണ് അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് കൊണ്ട് മാത്രമല്ല. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ആയുർവേദ ഡോക്ടർ നിങ്ങളെ സമീപിക്കുമ്പോഴും നിങ്ങളോട് ഇത്ര ഇന്ന സാധനങ്ങൾ കഴിക്കാം, ഇന്ന സാധനങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നത് ആ അസുഖത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് പറഞ്ഞ് നിർദ്ദേശിച്ചു തരുന്നതാണ്. അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ അസുഖങ്ങളും മാറി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്.